ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ എല്ലാം തയ്യാറായി കഴിഞ്ഞു. നമുക്ക് വിദ്യാഭ്യാസം ഇനി തുടങ്ങാം. മുഹൂർത്ത നേരവും എത്തിയിരിക്കുന്നു. മുരുക, വിഷ്ണുവായി സങ്കൽപ്പിച്ച് പ്രതിഷ്ഠിക്കേണ്ട സാളഗ്രാമം നീ കൊണ്ടുവന്നു. ഒരു യാഗം തുടങ്ങണമെന്നുണ്ടെങ്കിൽ സാളഗ്രാമക്കല്ല് വളരെ അത്യാവശ്യം വേണ്ടതല്ലേ? അത് ശരിയാണല്ലോ. അത് ഞാൻ എങ്ങനെയാണ് ശ്രദ്ധിക്കാതെ പോയത്? മുരുക, എന്താണ് ആലോചിച്ചു നിൽക്കുന്നത്? സാളഗ്രാമക്കല്ലില്ലാതെ നാരദമുനി ഒരിക്കലും യാഗം തുടങ്ങുകയില്ല. സാളഗ്രാമക്കല്ല് കൊടുക്കും മുരുക. മുരുക, എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്? സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. സാളഗ്രാമക്കല്ല് കൊടുക്കൂ. എന്നോട് ക്ഷമിക്കണം. ഞാൻ സാളഗ്രാമ എന്ന കല്ല് കൊണ്ടുവന്നില്ല. മുരുക, നീ എന്താണ് പറയുന്നത്? ഒരു യാഗത്തിന് സാളഗ്രാമക്കല്ല് എന്ന വസ്തു ഉപേക്ഷിക്കാൻ കഴിയാത്തതാണ്. ഇത് നിനക്ക് അറിയാത്തതാണോ? അത് കൊണ്ടുവരാൻ നീ എങ്ങനെയാണ് മറന്നത്? അർദ്ധ മനസ്സോടെ എന്ത് ചെയ്താലും ഇങ്ങനെയൊക്കെ വരൂ. നാരായണ നാരായണ, ഇതിന് ഞാൻ എന്താണ് പറയുക? മുരുക, നീ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല. സാളഗ്രാമക്കല്ല് കൊണ്ടുവരാൻ മറക്കാൻ പാടില്ലായിരുന്നു. അതില്ലെങ്കിൽ നിന്റെ വിദ്യാഭ്യാസം നടക്കാൻ ഒരു മാർഗവുമില്ല. നാരദ മുനിവര്യ, ഈ യാഗമോ അങ്ങയിൽ നിന്നും വിദ്യാഭ്യാസം നേടുന്നതോ മുരുകൻ അത്ര ഗൗരവമായി എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങോട്ട് നോക്കിയാലും അവൻ ഒരു സങ്കടവുമില്ലാതെ ചിരിച്ച് ആസ്വദിച്ചു നിൽക്കുകയാണ്. ജ്യേഷ്ഠ, അങ്ങനെ പറയരുത്. ആ സാളഗ്രാമ കല്ല് എവിടെ കിട്ടുമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായി. അതാണ് ഞാൻ അറിയാതെ ചിരിച്ചു പോയത്. എങ്കിൽ എന്തിനാണ് വൈകിക്കുന്നത് മുരുക? മുഹൂർത്ത നേരം തീരുന്നതിനുള്ളിൽ കൊണ്ടുവരൂ. മുരുക, നമുക്ക് സാവകാശമില്ല. മുഹൂർത്ത നേരം വേഗം കടന്നുപോകും. അതെ, ഗണേശൻ പറയുന്നത് ശരിയാണ്. നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതിനുള്ളിൽ നിനക്ക് ആ സാളഗ്രാമക്കല്ല് കൊണ്ടുവരാൻ സാധിക്കുമോ? വിഷമിക്കേണ്ടതില്ല ഗുരുവേ. കാരണം സാളഗ്രാമക്കല്ല് എവിടെ കിട്ടുമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. മുഹൂർത്ത നേരം തീരുന്നതിന് മുമ്പ് ഞാൻ അതുമായി ഇവിടെ എത്തിയിരിക്കും. നാരായണ നാരായണ. Thank you.
കേൾക്ക. അമ്മേ പ്രണമിക്കുന്നു. സ്കന്ദ, നീ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമ്മേ, എനിക്കൊരു വസ്തു ആവശ്യമായിരുന്നു, അത് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. നീ നിന്റെ ഗുരുവിനെ കണ്ടെത്തിയോ? ഞാൻ പൂജിക്കുന്ന സാളഗ്രാമത്തെ എവിടെ കൊണ്ടുപോവുകയാണ്? അമ്മേ, ദേവർഷിയായ നാരദനാണ് എന്റെ ഗുരു. അദ്ദേഹം എനിക്ക് വിദ്യാഭ്യാസം നടത്തി തരാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രാരംഭ ജോലികൾ പൂർത്തിയാക്കുകയും ചെയ്തു. അതിനു വേണ്ടിയാണ് ഞാൻ അവിടുത്തെ സാളഗ്രാമം എടുത്തുകൊണ്ടുപോകാൻ തയ്യാറായത്. വളരെ സന്തോഷം. എന്നാൽ ഞാൻ ഈ സാളഗ്രാമം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അത് നിനക്ക് കൈലാസത്തിൽ നിന്നും പുറത്തു കൊണ്ടുപോവാൻ സാധിക്കില്ല. നീ ഇനി വീണ്ടും ഈ സാളഗ്രാമം അതേ സ്ഥലത്ത് വെച്ചിട്ട് ശ്രീ വിഷ്ണു ഭഗവാനെ അതിലേക്ക് ആവാഹിക്കുകയാണ് വേണ്ടത്. ഓഹോ, എന്നോട് ക്ഷമിക്കണം അമ്മേ. വിഷ്ണു ഭഗവാനെ, അങ്ങേ ഞാൻ ശല്യപ്പെടുത്തിയിരിക്കുകയാണ്, എന്നോട് ക്ഷമിക്കണം അങ്ങ്. വിദ്യാഭ്യാസം നേടുന്നതിന് മറ്റൊരു സാളഗ്രാമം എവിടെ നിന്നാണ് കണ്ടെത്തുക? അമ്മേ, വിഷമിക്കേണ്ടതില്ല. സാളഗ്രാമക്കല്ല് വിഷ്ണുവിന്റെ സങ്കല്പമാണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് അത് എവിടെ കിട്ടുമെന്നുള്ളതും എനിക്കറിയാം. ഇനി അമ്മയുടെ മകൻ ഒരു ഗുരുവിൽ നിന്നും വിദ്യാഭ്യാസം നേടിയിട്ട് മാത്രമേ കൈലാസത്തിലേക്ക് മടങ്ങുകയുള്ളൂ. ശ്രീമാൻ നാരായണൻ പാൽക്കടലിൽ പള്ളിയുറക്കത്തിലാണ്. അനന്തശയനത്തിൽ ഗാഢനിദ്ര. മുഖത്ത് ശാന്തമായ പുഞ്ചിരി. താളത്തിലുള്ള ശ്വാസം. ചിന്തയിൽ നൃത്തമാടുന്ന സ്വപ്നം. സ്വസ്ഥമായി വിശ്രമിക്കുന്ന ശ്രീമാൻ നാരായണന്റെ ഈ നിഷ്ഠ ഞാൻ ഒരിക്കലും ഭംഗം വരുത്താൻ പാടില്ല. ഒരിക്കൽ ചെയ്ത തെറ്റ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയില്ല. നേരത്തെ കൈലാസത്തിലുള്ള സാളഗ്രാമത്തെ ഞാൻ ശല്യം ചെയ്തു. ഇനി വീണ്ടും ഇവിടെ മഹാവിഷ്ണുവിനെ ഞാൻ ശല്യം ചെയ്യാൻ പാടില്ല. സാളഗ്രാമവും എനിക്ക് വേണം, അതുപോലെ പരന്താമന്റെ അനുഗ്രഹവും എനിക്ക് വേണം. വസ്തുവാണോ അനുഗ്രഹമാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ അനുഗ്രഹമല്ലേ പ്രധാനപ്പെട്ടത്? അതുകൊണ്ട് നാരായണന്റെ നിദ്രയെ ഞാൻ ശല്യപ്പെടുത്തുകയില്ല. അദ്ദേഹത്തിന്റെ നിദ്രഭംഗത്തിന് ഞാൻ കാരണമാവുകയില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യുക? ഞാൻ ചെയ്തത് എന്തായാലും അത് ബുദ്ധിപൂർവമായ കാര്യമാണ്. നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും പൂർണ്ണ മനസ്സോടെയും ദൃഢനിശ്ചയത്തോടെയും തപസ്സനുഷ്ഠിക്കാൻ കഴിയുമായിരുന്നില്ല. ഭാനുഗോപന്റെ തപസ്സിന്റെ ശക്തി നമ്മളെ തടയുമായിരുന്നു. നമ്മൾ തിരഞ്ഞെടുത്ത അതേ സ്ഥലം തന്നെ നമ്മുടെ സഹോദരനായ ഭാനുഗോപനും തിരഞ്ഞെടുത്തു. നമ്മൾ രണ്ടുപേരും ബ്രഹ്മദേവന്റെ മനസ്സിനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി. അദ്ദേഹം നമുക്ക് വരദാനം നൽകാൻ തയ്യാറായതാണ്. പക്ഷേ ഒടുവിൽ ഭാനുഗോപന്റെ തപസ്സിന്റെ ശക്തി നമ്മൾ രണ്ടുപേരെയും വേറെ ദിശയിലേക്ക് നയിച്ചു. അങ്ങ് പറയുന്നത് ശരിയാണ് ജ്യേഷ്ഠ. എന്നാൽ തപസ്സിന്റെ ശക്തി എന്ന് വെച്ചാൽ എന്താണ്? മൂഢ, അവന്റെ തപസ്സിന്റെ ശക്തി നീ മറന്നുപോയതെങ്ങനെ? ഭാനുഗോപൻ അനുഷ്ഠിച്ച തപസ് കാരണമല്ലേ നമ്മളിരുന്ന ഗുഹ വിറച്ചത്? പാറകളെല്ലാം ഉരുണ്ടു വന്ന് നമ്മുടെ ദേഹത്തേക്ക് വീണില്ലേ? അത് മറക്കുമോ ജ്യേഷ്ഠ? ഭാനുഗോപന്റെ തപസ്സിന്റെ ശക്തി കൊണ്ടല്ലേ നമ്മുടെ രണ്ടുപേരുടെയും ശരീരം വ്രണപ്പെട്ടത്? അതൊക്കെ ശരി. ഇപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നത്? മഹേന്ദ്രപുരിയുടെ കൊട്ടാരത്തിലേക്കാണോ? അല്ല,
നമ്മളിപ്പോൾ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ നമ്മൾ രണ്ടുപേരും തപസ്സനുഷ്ഠിക്കാൻ യോഗ്യരല്ല എന്ന് നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങും. നമുക്കിനി തപസ്സനുഷ്ഠിക്കാൻ സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്തണം. അവിടെ ഭാനുഗോപനോ അഥവാ വേറെ ആരെങ്കിലുമോ നമ്മൾ രണ്ടുപേരെയും ശല്യം ചെയ്യാൻ പാടില്ല. മുരുക, അനുജ നീ അത് കേട്ടോ? ആരോ മുരുകനെന്ന് വിളിക്കുന്നുണ്ടല്ലോ. ജ്യേഷ്ഠ, അങ്ങയുടെ കാതുകളിൽ എല്ലാം കേൾക്കുന്നുണ്ടാവാ, പക്ഷേ എനിക്ക് വേദനയല്ലാതെ വേറെ ഒന്നും അറിയാൻ കഴിയുന്നില്ല. ആഹ്, എന്ത് വേദനയാണ്, എത്ര മുറിവാണ്! മണ്ടൻ വാദാപി, ഒന്ന് ഉണരെ. നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് ബോധമുണ്ടായിരിക്കണം. ആരോ ഒരാൾ മുരുക എന്നിപ്പോൾ വിളിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഇതാ, ഈ ദിശയിൽ നിന്നുമാണ് ആ ശബ്ദം ഉയർന്നു വന്നത്. വരൂ, അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മുരുക, എവിടെയാണ് മുരുകൻ? ആ ചെടികൾക്കിടയിൽ നിന്നും എന്തോ ശബ്ദം കേട്ടല്ലോ. ദേവർഷിയെ, അത് മുരുകനല്ല, എന്തെങ്കിലും വന്യമൃഗങ്ങളാകാനാണ് സാധ്യത. ജ്യേഷ്ഠ, കേട്ടില്ലേ? അത് ആനയുടെ തലയുമായി നിൽക്കുന്ന ആ ബാലൻ നമ്മളെ ചൂണ്ടിക്കാണിച്ച് മൃഗമെന്ന് പറയുന്നു. നല്ല വിനോദം തോന്നുന്നില്ലേ? ആനത്തലയുമായി അവിടെ വിചിത്ര രൂപത്തിലുള്ളവനെ പറ്റി നമ്മുടെ മുത്തശ്ശി ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ? അതെല്ലാം നീ മറന്നോ? ഇവനാണ് ശിവഭഗവാന്റെ മൂത്ത പുത്രനായ വിനായകൻ, മുരുകന്റെ ജ്യേഷ്ഠൻ. നിദ്രയിലുള്ള വൈകുണ്ഠനാഥനെ ഉണർത്താൻ പാടില്ല. എന്നാൽ സാളഗ്രാമം വേണം താനും. എന്താണ് ചെയ്യുക? നാരായണ നാരായണ, എന്റെ ക്ഷമയെ വല്ലാതെ പരീക്ഷിക്കുകയാണ് മുരുകൻ. ഒരു സാളഗ്രാമക്കല്ല് കൊണ്ടുവരാൻ ഇത്രയും സമയമോ? എന്റെ അനുജൻ സ്കന്ദൻ ഇത്രയും ഉത്തരവാദിത്തമില്ലാത്തവനായിരിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. വിദ്യാഭ്യാസം തുടങ്ങാൻ ഇന്നാണ് ഏറ്റവും നല്ല മുഹൂർത്തമുള്ളത്. ഈ ദിവസം കൈവിട്ട് കളഞ്ഞാൽ ഇതുപോലൊരു ശുഭമുഹൂർത്തം ലഭിക്കാൻ 6 മാസം കാത്തിരിക്കേണ്ടി വരും. ഈ വിഷയം പലതവണ അങ്ങ് മുരുകനോട് വ്യക്തമായി പറഞ്ഞിട്ടും അവനത് മുഖവിലക്കെടുക്കാത്തത് എന്താണ്? അവനിപ്പോൾ ഏതു മലയിൽ ഏതു കടലിൽ തൻ്റെ ആടുമായി ഉല്ലാസയാത്ര നടത്തുകയാണെന്നറിയില്ല. അതോ ഇനി മാനിനെ പോലെ ഏതെങ്കിലും വനത്തിൽ തുള്ളിക്കളിക്കുകയാണോ എന്നും അറിയില്ല. ഓഹോ, കഥയുടെ പോക്ക് അങ്ങനെയാണല്ലേ. വാദാപി, മുരുകന് ഇന്നാണ് വിദ്യാഭ്യാസം തുടങ്ങാൻ പോകുന്നത്. അത് ഒരിക്കലും നടക്കാൻ പാടില്ല. അങ്ങനെ നടന്നാൽ 6 പേരുടെ ശക്തി ഒരുമിച്ച് നേടിയ ആ 6 മുഖനെന്ന് പറയുന്നവൻ കൂടുതൽ ശക്തികൾ നേടിയവനായി മാറുന്നതാണ്. അസ്ത്രശസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ കഴിവുള്ള അവൻ അറിവ് കൂടെ നേടിയാൽ അത് നമുക്ക് ആപത്താണ്. അത് മൂർച്ച കൂടിയ വാളിനെ സ്വർണ്ണക്കാപ്പ് അണിയിച്ചതുപോലെയാകും. അതുകൊണ്ട് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ആ സ്കന്ദന്റെ അധ്യയനത്തിന് നമ്മൾ രണ്ടുപേരും ചേർന്ന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങണം. ജ്യേഷ്ഠ, ഇപ്പോൾ തന്നെ എനിക്ക് ആജ്ഞ നൽകൂ. ഈ നിമിഷം തന്നെ അവിടെ പോയി എന്റെ ഇടത് കൈകൊണ്ട് ആ അലസന്മാരെ വധിച്ചിട്ട് വരുന്നതാണ്. മഠയ, ഉറക്കെ വിളിച്ചു കൂവി കാര്യങ്ങൾ നശിപ്പിക്കരുത്. നിന്റെ മണ്ടത്തരം കാരണം നമ്മുടെ ജീവൻ ഇപ്പോ യമന്റെ കൈകളിലാകുമായിരുന്നു. നമ്മുടെ ശൗര്യത്തിന് മുന്നിൽ അവർ വെറും തുരുമ്പാണ്. ജ്യേഷ്ഠ, വാദാപി, നിന്റെ ജ്യേഷ്ഠൻ നിന്നോട് ആജ്ഞാപിക്കുകയാണ്. ശബ്ദിക്കാതിരിക്കൂ, ഞാൻ നിന്റെ മൂത്ത സഹോദരനാണ്. എന്നിൽ നിന്നും നീ ഗ്രഹിച്ചെടുക്കേണ്ട കാര്യങ്ങൾ ഏറെയുണ്ട്. കാരണം മൂത്ത സഹോദരൻ എപ്പോഴും അതുല്യ ശക്തിയുള്ളവനാണ്. ഗണേശനെ കണ്ടോ നീ? അവൻ മുരുകന്റെ മൂത്ത സഹോദരനാണ്.
ഗണേശൻ ശക്തിയിൽ ഹിമപർവ്വതമാണ്. കഴിവിൽ ഗംഗയാണ്. കരുത്തിൽ മഹാമേരുവാണ്. നിർവചിക്കാനാവാത്ത വിശേഷ ഗുണങ്ങളുള്ള ശ്രേഷ്ഠനാണ് അവൻ. അവനുമായി യുദ്ധം ചെയ്ത് ജയിക്കാനാവില്ല. എങ്കിലും വിഷമിക്കണ്ട, നമുക്കെന്തെങ്കിലും ചതിപ്രയോഗം നടത്തി മുരുകന്റെ വിദ്യാഭ്യാസം അടുത്ത 6 മാസത്തേക്ക് നടക്കാത്ത വിധത്തിൽ മാറ്റിവെക്കാം. എന്താണ് ചെയ്യുക ജ്യേഷ്ഠ? ക്ഷമയോടെ നിന്ന് കണ്ടോളൂ നീ. മുരുകൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നമ്മൾ സാളഗ്രാമമാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. അതിനവൻ ഈ ഭൂലോകത്തെ കാത്തുരക്ഷിക്കുന്ന പരന്താമനെയാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. മുഹൂർത്ത നേരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുഹൂർത്തം കഴിഞ്ഞാൽ പിന്നീട് 6 മാസത്തേക്ക് വിദ്യാഭ്യാസം തുടങ്ങാൻ സമയവും ഇല്ല. 6 മാസം കഴിയുമ്പോൾ നാരദ മുനിയുടെ മനസ്സ് മാറിയാലും അതിശയിക്കാനില്ല. എന്താണ് ഇപ്പോൾ ചെയ്യുക? നേരം കടന്നു പോവുകയാണല്ലോ. മുഹൂർത്ത നേരം തീരുന്നതിന് മുൻപ് മുരുകൻ വന്നില്ല എങ്കിൽ അടുത്ത 6 മാസത്തേക്ക് വിദ്യാഭ്യാസം തുടങ്ങാൻ കഴിയില്ലല്ലോ. എന്താണ് ചെയ്യുക? മുരുകൻ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ ഇനിയും ഏറെയുണ്ട്. അവൻ ആദ്യം ശ്രദ്ധയില്ലാത്ത പെരുമാറ്റങ്ങൾ അവസാനിപ്പിക്കണം. ഏകദേശം മുഹൂർത്ത നേരം തീരാറായി. ഇന്ന് മുരുകന് വിദ്യാഭ്യാസം തുടങ്ങാൻ സാധ്യത വളരെ കുറവാണ്. സ്വാമി, അവിടേക്ക് നോക്കൂ. മുരുകൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നമ്മൾ സാളഗ്രാമമാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. അതിനവൻ ഈ ഭൂലോകത്തെ കാത്തുരക്ഷിക്കുന്ന പരന്താമനെയാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. ഈരേഴ് ലോകങ്ങളെയും രക്ഷിക്കുന്ന ശ്രീമൻ നാരായണ, മാധവ, കേശവ, ഗോവിന്ദ, അങ്ങയുടെ അനന്തശയനം പാലാഴിയിലല്ലാതെ മറ്റെവിടെയും ഞാൻ കണ്ടിട്ടില്ല. പാൽക്കടലിൽ നിദ്രകൊള്ളുന്ന ഭഗവാനെ, അങ്ങയെ ഈ മണൽ പ്രദേശത്തിൽ കൊണ്ടുവരാൻ ഞാനും ഒരു കാരണമായല്ലോ. എന്നോട് ക്ഷമിക്കണം അവിടുന്ന്. നാരായണ നാരായണ, മഹാവിഷ്ണുവിന്റെ നിദ്രയ്ക്ക് ഭംഗം നേരിട്ടാൽ അത് മഹാവിനാശത്തിന് വഴിയൊരുക്കില്ലേ? ജ്യേഷ്ഠ, ഞാൻ കാണുന്നത് സത്യമാണോ അതോ സ്വപ്നമാണോ? സത്യത്തിൽ അത് എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ജ്യേഷ്ഠ, ഇനിയും നമ്മൾ ഇവിടെ നിൽക്കേണ്ടതുണ്ടോ? നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് പോയാലോ? നീ സമാധാനമായി നിൽക്ക്. അങ്ങ് സാളഗ്രാമക്കല്ലുകൊണ്ട് സങ്കല്പിച്ച വിഷ്ണു ഭഗവാനെയാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. ഞാൻ ആ പരന്താമനായ വിഷ്ണു ഭഗവാനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നാരായണ നാരായണ, ഈരേഴ് ലോകങ്ങളെയും രക്ഷിക്കുന്ന ശ്രീമൻ നാരായണ, മാധവ, കേശവ, ഗോവിന്ദ, അങ്ങയുടെ അനന്തശയനം പാലാഴിയിലല്ലാതെ മറ്റെവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ അങ്ങയെ ഇവിടെ വച്ച് കാണുന്നത് സത്യമാണോ അതോ സ്വപ്നമാണോ? പാൽക്കടലിൽ നിദ്രകൊള്ളുന്ന ഭഗവാനെ, അങ്ങയെ ഈ മണൽ പ്രദേശത്തിൽ കൊണ്ടുവരാൻ ഞാനും ഒരു കാരണമായല്ലോ. എന്നോട് ക്ഷമിക്കണം അവിടുന്ന്. മുരുക, നീ എന്ത് അനർത്ഥമാണ് ഈ കാണിച്ചത്? മുരുക, പാൽക്കടലിൽ പള്ളി ഉറങ്ങുന്ന മഹാവിഷ്ണുവിനെ
ഇവിടെ എങ്ങനെയാണ് കൊണ്ടുവന്നത്? എന്തിനാണ് ഇങ്ങനെ ചെയ്തത് മുരുക? മറ്റെന്താണ് ഞാനിപ്പോ ചെയ്യുക? ചാളഗ്രാമം തിരക്കി ഞാൻ വൈകുണ്ഠത്തിൽ പോയിരുന്നു. അവിടെ പരന്താമൻ പാൽക്കടലിൽ പള്ളി ഉറങ്ങുകയായിരുന്നു. ഭഗവാന്റെ അനന്തശയനത്തിന് ഭംഗം വരുത്താൻ ഈ സ്കന്ദന് മനസ്സ് അനുവദിച്ചില്ല. പക്ഷേ വിദ്യാഭ്യാസം നടത്തേണ്ട മുഹൂർത്ത സമയം കടന്നു പോകുകയായിരുന്നില്ലേ? മഹാവിഷ്ണുവിന്റെ സങ്കല്പമായ സാളഗ്രാമത്തിന് പകരമായി ഞാൻ ആ മഹാവിഷ്ണുവിനെ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ മഹാവിഷ്ണുവിന്റെ മുന്നിൽ എന്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമല്ലേ? നാരായണ നാരായണ, ഇങ്ങനെ കുസൃതി കാണിക്കുന്നതിന് ഒരു പരിധിയൊക്കെ വേണ്ടേ മുരുക? എന്നാലും നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മഹാവിഷ്ണുവിനി പള്ളി ഉണർന്നാൽ എന്തൊക്കെയാകും നടക്കുക? അദ്ദേഹം തീർച്ചയായും നിന്നെ ശിക്ഷിക്കും. നിന്നോടൊപ്പം ഞാനും ഉണ്ടെന്നറിഞ്ഞാൽ അദ്ദേഹം എന്നെയും ശിക്ഷിക്കും. ഓഹോ, മഹാവിഷ്ണുവും ഇവിടെയാണോ ഉള്ളത്? എങ്കിൽ നമ്മൾ വളരെ ബുദ്ധിപൂർവം ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ പദ്ധതി ഇവരുടെ മുൻപിൽ വിലപ്പോവില്ല. ഈ സന്ദർഭത്തിൽ നമ്മുടെ അമ്മ അജമുഖി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വലിയ സഹായമാകുമായിരുന്നു അല്ലേ? അത് സത്യം തന്നെയാണ്. എന്നാലും നമ്മുടെ അമ്മ നമ്മളോടൊപ്പം ഇല്ലെന്ന് കരുതി എന്താണ്? നമുക്ക് അമ്മ തന്ന മായാശക്തികൾ ഇന്ന് നമുക്കൊപ്പം തന്നെ ഉണ്ടല്ലോ. അത് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. നാരായണ നാരായണ, സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്റെ ശരീരമെല്ലാം മരവിക്കുകയാണ്. നാരായണ നാരായണ, മുരുക, നിനക്ക് വിദ്യാഭ്യാസം നടത്തുന്നത് ആർക്കോ ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് തോന്നുന്നത്. അവർ തന്നെയാണ് ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.